വേണ്ട ഈ അപ്പം നോക്കിയേ നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പം ഞാൻ റസ്വാൻ ചൂടോടുകൂടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഇതാ വേണ്ട ഈ അപ്പത്തിൻ്റെ ടെക്സ്ചർ നോക്കിയേ നല്ല ഒരു ടെക്സ്ചറാണ് നല്ല സോഫ്റ്റാണ് ഒരുപാട് കുഴിയൊക്കെ വന്നിട്ടുണ്ട് കണ്ട ഈ അപ്പത്തിന് മാവ് പൊങ്ങാനായിട്ട് ഞാൻ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാവെള്ളം വേണം അപ്പം ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് തേങ്ങ ഉടച്ച് ഇതിലേക്ക് തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ തേങ്ങ നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കും ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഈ തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കി കൊടുക്കും നന്നായിട്ട് കലക്കിയെടുക്കണം ഇപ്പം ഞാൻ ഇതിൻ്റെ അടച്ചിട്ട് 8 മുതൽ 10 മണിക്കൂർ വരെ ഇതൊന്ന് മാറ്റി വെക്കും ആ സമയം കൊണ്ട് നമ്മുടെ ഈ തേങ്ങാവെള്ളം ഈ പഞ്ചസാരയായിട്ട് ചേർന്ന് പുളിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ആദ്യം മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ 4 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കും പച്ചരി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇതിനെ കഴുകി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കുറച്ചധികം വെള്ളം ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനി അടച്ച് ഞാനൊരു 3 മണിക്കൂർ മാറ്റി വെക്കും 3 മണിക്കൂറിന് ശേഷം മാത്രമേ ഞാനിത് അരച്ചെടുക്കത്തുള്ളൂ ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം 2-3 ബാച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കണേ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അരച്ചെടുക്കാം ബാക്കിയിരിക്കുന്ന ഇതുപോലെ തന്നെ നമുക്ക് അരച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് ബാച്ച് അരി അരയ്ക്കുമ്പോഴേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങാവെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പം അത് ഞാൻ പകുതി ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കണം പകുതി ഞാൻ തേങ്ങയ്ക്കൊപ്പമാണ് അരച്ചെടുക്കാൻ പോകുന്നത് പിന്നെ ഞാൻ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് രാവിലെ നമ്മൾ അപ്പം ചുടുമ്പോഴേക്ക് പിന്നെ ഞാൻ ഉപ്പൊന്നും ചേർക്കത്തില്ല ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനിതിലേക്ക് പകുതി മുറി തേങ്ങ മാത്രമേ തിരികെ എടുത്തിട്ടുള്ളൂ കണ്ടോ ഇതുപോലെ ഒരെണ്ണം അപ്പം ഒരു തേങ്ങ വേണ്ട പകുതി മതി കേട്ടോ അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ട് ഈ ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന ഈ തേങ്ങാവെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നമുക്കിതിലേക്ക് ഈ തേങ്ങയും ചോറും കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കത്തില്ല കേട്ടോ ആ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഏകദേശം ഒരു 10 മണിക്കൂർ വെച്ചിരുന്നതാണ് ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തത് അരയ്ക്കാൻ നേരം പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ കാണിച്ചില്ലേ വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് അടച്ച് നമുക്ക് ഒരു 6-7 മണിക്കൂർ വെച്ചിരിക്കാം അതിനുശേഷമാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത് ഞാനിതിപ്പോൾ രാത്രി അരച്ചെടുത്തിരിക്കുകയാണ് ഇനി രാവിലെ ആകുമ്പോഴേക്ക് ഞാൻ ഈ മാവ് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നുള്ളത് കേട്ടോ രാത്രിയാണ് ഞാനിത് അരച്ചു വെച്ചിരുന്നത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മാവ് നല്ല പരുവത്തിനാണ് ഇരിക്കുന്നത്
നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ സോഡാ പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങാവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര പുളിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തത്. ഞാൻ പറഞ്ഞില്ലേ 10 മണിക്കൂർ വെച്ചിരുന്ന ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തത്. അത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒരു പരുവായിരിക്കാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾക്ക് ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ എങ്ങനെ അപ്പം ഉണ്ടാക്കാമെന്നൊന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പം ഈ രീതിയിൽ നമ്മൾ അരച്ചെടുത്താൽ മതി, നമുക്ക് നല്ല അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ മാവിൻ ഇതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ കണ്ടോ. ഞാൻ ഇനി അപ്പം ചുടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അപ്പത്തിന് കടലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ രാത്രി ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്ത കടലയാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഈ കടലയൊന്ന് വേവിച്ചെടുക്കും. ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഒരു 4-5 വിസിൽ കേൾപ്പിച്ചാണ് ഈ കടല വേവിച്ചെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെയൊക്കെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ കടല വേകുന്ന ആ ഒരു ടൈം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കടലക്കറിക്ക് ഞാൻ തേങ്ങയൊന്ന് വറുത്തെടുക്കുകയാണ്. ഇരുമ്പ് ചട്ടി ചൂടാകുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാണ്. പിന്നെ വേണ്ടത് കുറച്ച് വലിയ ജീരകം, അതായത് പെരുംജീരകം. ഇനി ഞാനിവിടെ ഒരു 4-5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് മൂപ്പിക്കേണ്ടതേ. ഞാൻ ഒരുപാട് അങ്ങ് മൂപ്പിക്കത്തില്ല, അത് ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികൾ ഇതുപോലെ ഇതിൽ കിടന്നൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത ശേഷം അരച്ചെടുക്കാം. നമ്മുടെ കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ വറുത്ത തേങ്ങ ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാം. ഞാനിതുപോലെ പൾസ് അടിച്ച ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കൂ. ഈ അരപ്പിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കറി മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. വേവിച്ച കടല ഇട്ട ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് പാകത്തിന് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പച്ചട്ടി ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നിറച്ച്
കുറച്ച് കുഴികളൊക്കെയുള്ള നല്ല അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇതേ ആവി പറക്കുന്ന നല്ല കുഴിയൊക്കെയുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ ഈ അപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കിയാൽ. ഇവർക്ക് ഒരുപാട് കട്ടി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചുറ്റിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഈ അപ്പവും നമ്മളുടെ വറുത്തരച്ച കടലക്കറിയും നല്ല ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ ഏത് കറിയുടെ കോമ്പിനേഷനാണ് ഇഷ്ടം, അതായത് അപ്പവും എന്താണ് കൂടെ കഴിക്കാൻ ഇഷ്ടമെന്ന് കൂടി ഒന്ന് പറയണേ. ശരിക്കും അപ്പവും കടലക്കറിയും തന്നെയാണ് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. വേണ്ട ഈ അപ്പം നോക്കിയേ, നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പം ഞാൻ റിസ്വാൻ ചൂടോടുകൂടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. വേണ്ടോ ഈ അപ്പത്തിൻ്റെ ടെക്സ്ചർ നോക്കിയേ, നല്ല ഒരു ടെക്സ്ചറാണ്, നല്ല സോഫ്റ്റാണ്, ഒരുപാട് കുഴിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ചൂട്, അടിപൊളി അടിപൊളി. ചൂടോടെ കഴിക്കുമ്പോഴാണല്ലേ ടേസ്റ്റ്.